ഒളിമ്പിക്സിലെ ഇന്ത്യ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിച്ചത് 1927 സർ ദൊറാബ്ജി ടാറ്റയായിരുന്നു ആദ്യ പ്രസിഡന്റ്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയത് നോർമൻ പ്രച്ചാർഡാണ്. 1900 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ 2 വെള്ളി മെഡലുകൾ നേടിയാണ് നോർമൻ പ്രച്ചാർഡ് ആദ്യ ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ ജേതാവായത്. പിന്നീട് 1928 ആദ്യമായി ഇന്ത്യ സ്വർണ മെഡൽ കരസ്ഥമാക്കിയത്. ഹോക്കിയിലായിരുന്നു ഇന്ത്യ സ്വർണം നേടിയത്. ആദ്യ സ്വർണം നേടിയ 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീ ജയ്പാൽ സിംഗ് ആയിരുന്നു. തുടർന്ന് 1932, 1936, 1948, 1956, 1964, 1980 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി 8 പ്രാവശ്യം ഇന്ത്യ ഹോക്കിയിൽ സ്വർണം കരസ്ഥമാക്കി. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് അവസാനമായി ഇന്ത്യ സ്വർണം കരസ്ഥമാക്കിയത്. ഒളിമ്പിക് ഹോക്കി ടീമിലെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്നത് മേജർ ധ്യാൻചന്ദ് ആയിരുന്നു. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി പി ആർ ശ്രീജേഷാണ്. 2016 റിയോ ഒളിമ്പിക്സിലാണ് ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായത്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയത് കെ ഡി ജാദവാണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെങ്കല മെഡലാണ് ജാദവ് നേടിയത്. 1996 ടെന്നീസിൽ ലിയാണ്ടർ പേസും വെങ്കല മെഡൽ നേടി. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വ്യക്തിഗത ഇനത്തിൽ വെള്ളി മെഡൽ നേടിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം വെള്ളി മെഡൽ നേടിയത്. ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരമാണ് റാത്തോഡ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. 2000 നടന്ന സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിലാണ് അവർ വെങ്കലം കരസ്ഥമാക്കിയത്. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് മിൽഖാ സിംഗ്. പറക്കും സിംഗ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മിൽഖാ സിംഗിന് 1960 റോം ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നഷ്ടമായി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ. എന്നാൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പി ടി ഉഷ 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായി പങ്കെടുത്തത്. പിന്നീട് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിൽ ഫൈനലിലെത്തുകയും സെക്കൻഡിൻ്റെ 100-ൽ ഒരംശത്തിന് വെങ്കല മെഡൽ നഷ്ടമാവുകയും ചെയ്തു. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിതയും ഒളിമ്പിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതയും ഷൈനി തന്നെയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏക മലയാളിയാണ് മാനുവൽ ഫെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതുവരെ 28 മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇതിൽ 9 സ്വർണം, 7 വെള്ളി, 12 വെങ്കലം എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും അവസാനം നടന്ന ഒളിമ്പിക്സ് 2016 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ്.
പ്രസിദ്ധമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ ബ്രസീൽ പ്രസിഡന്റായ മൈക്കൽ തൈമറായിരുന്നു മുഖ്യ അതിഥി. വിനീഷ്യസ് എന്നായിരുന്നു റിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം അറിയപ്പെട്ടത്. IOCയുടെ കീഴിലുള്ള അഭയാർത്ഥി ടീമും സ്വതന്ത്ര ഒളിമ്പിക് അത്ലറ്റ്സ് എന്ന ടീമും അടക്കം 206 രാജ്യങ്ങൾ പങ്കെടുത്തു. ഈ ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തത് അമൂൽ ആയിരുന്നു. റിയോ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയേന്തിയത് അഭിനവ് ബിന്ദ്രയായിരുന്നു. 46 സ്വർണവും 37 വെള്ളിയും 38 വെങ്കലവുമടക്കം 121 മെഡലുകൾ നേടിയ USA ആണ് ഈ ഒളിമ്പിക്സിലെ ചാമ്പ്യന്മാരായത്. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ 67 സ്ഥാനത്താണ് എത്തിയത്. ഒരു വെള്ളി മെഡലും ഒരു വെങ്കല മെഡലുമാണ് ഇന്ത്യ നേടിയത്. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് സാക്ഷി മാലിക്കാണ്. 58 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് സാക്ഷി മാലിക് വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് വിഭാഗത്തിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരം ദീപ കർമാക്കറാണ്. ഫൈനലിൽ എത്തിയെങ്കിലും അവർക്ക് മെഡൽ നേടാൻ സാധിച്ചില്ല. റിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടിയത് PV സിന്ധുവാണ്. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വെള്ളി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സിന്ധു. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവും PV സിന്ധുവാണ്. 2020 ജപ്പാനിലെ ടോക്കിയോയിൽ നടത്താനിരുന്ന 29th ഒളിമ്പിക്സ് COVID-19 വ്യാപനത്തെ തുടർന്ന് 2021 മാറ്റി. ചരിത്രത്തിലാദ്യമായി ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ഈ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനങ്ങൾ കരാട്ടെ, ബേസ്ബോൾ, സ്കേറ്റ് ബോർഡിംഗ്, സ്പോർട്സ് ക്ലൈംബിംഗ്, സർഫിംഗ് എന്നിവയാണ്. ഡിസ്കവർ ടുമാറോ എന്നതാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം.